കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഫുങ്ഷ എന്ന് പറയുന്നൊരു സയൻസിനെ പറ്റിയും അത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ടൂൾസുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാം അല്ലെങ്കിൽ എങ്ങനെ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കഴിഞ്ഞ ഒത്തിരി ഈ പ്രോഗ്രാമിലായിട്ട് ഒരുപാട് ടൂൾസുകൾ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും ഈ പല ടൂൾസുകൾ വാങ്ങിച്ചു വയ്ക്കുകയും അവർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് പിന്നെ ഇരിങ്ങാലക്കുടയിലുള്ളൊരു പിന്നെ പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു അപ്പോൾ ഈ പുള്ളി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു അപ്പോൾ ഈ എനിക്ക് ജ്യോതിഷത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട് അതേസമയം ഫുങ്ഷോയിൽ വിശ്വാസമില്ലായിരുന്നു അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ കാണിക്കുമ്പോഴും ഇത് അവിടെ വയ്ക്കുമ്പോൾ സമ്പത്തുണ്ടാവും ഇവിടെ വയ്ക്കുമ്പോൾ ആരോഗ്യ പ്രശ്നം മാറും ഇവിടെ വയ്ക്കുമ്പോൾ വീട്ടിനകത്തോട്ട് വരുന്ന നെഗറ്റീവ് എനർജികൾ മാറും വീട്ടിന് പോസിറ്റീവ് എനർജി ഉണ്ടാവും അങ്ങനെ പല ടൂൾസ് കാണിക്കുമ്പോൾ ഞാനൊരു പുച്ഛത്തോടെയാണ് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ പണി ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു ടൂൾസ് വാങ്ങിച്ചു ഒരു പക്കോമർ വാങ്ങിച്ചു പക്കോമർ വാങ്ങിച്ച് എൻ്റെ വീടിൻ്റെ പ്രധാന വാതിലിന് സമീപത്ത് വെച്ചു പ്രധാന സമീപത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ മുടങ്ങിക്കിടന്ന വീടിൻ്റെ പണി പുനരാരംഭിക്കുകയും എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി തീരുകയും ചെയ്തു അത് അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളിൽ നിന്ന് രണ്ട് മൂന്ന് ടൂൾസുകളും കൂടി ഞാൻ വാങ്ങിച്ചു വച്ചു ഓരോ ടൂൾസ് വെക്കുമ്പോഴും എനിക്ക് അതിൻ്റെ ഫലം എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ പറയുന്ന പല കാര്യങ്ങളും ഞാനത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നോക്കി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കി നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പലരുടെ വീട്ടിൽ അതുപോലെ സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഒരു പിന്നെ സയൻസിനെ പറ്റി വിശ്വസിക്കാനും ഈ ഒരു പ്രോഗ്രാം കൂടുതൽ കൂടുതലായിട്ട് കാണാനും തുടങ്ങിയത് അപ്പം ഇദ്ദേഹം ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇദ്ദേഹം തന്നെ എന്നോട് നേരിട്ട് വിളിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പൊ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ നമുക്ക് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് ഇതിന്റെ ഓരോ ടൂൾസുകളും അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മൾ ഏതൊരു കാര്യവും വിശ്വസിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് മാറ്റം ഉണ്ടാകും അപ്പോൾ എന്ത് കാര്യവും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോട് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് മാറ്റം ഇത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഫൈവ് എലമെൻറ്റ്സ് അത് നമ്മുടെ ഈ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഓരോ എലമെൻ്റ്സ് ഉണ്ട് ഓരോ എലമെൻറ്റും ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആ എലമെൻറ്റോ അതിൻ്റെ സപ്പോർട്ടിങ് എലമെൻറ്റോ നമ്മളവിടെ ി എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഓരോ ദിക്കും നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ സിമ്പോളിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചിത്രങ്ങളും രൂപങ്ങളും പ്രതിമകളും വെക്കുമ്പോൾ അതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയും നമുക്ക് അതുമൂലം ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടും ഇത് സാധിക്കുന്നുണ്ട് ഇത് ഉപബോധ മനസ്സിൽ ഇത് വർക്കൗട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സയൻസും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പുരോഗതിക്കായിട്ടാണ് നാം ഉപയോഗിക്കുന്നത് അപ്പം ഇതിൽ താൽപര്യം താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും നിങ്ങളത് ഓരോ സിമ്പോളിക്കായിട്ടുള്ള ടൂൾസുകൾ ഓരോന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം മാറ്റമുണ്ടാവും ഇതിൽ പറയാനുള്ള കാര്യം സിമ്പോളിക്കായിട്ടുള്ള ടൂൾസുകളാണ് നിങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് നോക്കേണ്ടത് എലമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഗുണത്തെക്കാളേറെ ദോഷം വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അക്യൂറിയം പിന്നെ അത് കഴിഞ്ഞിട്ട് ചില പ്ലാന്റുകൾ വയ്ക്കുന്നത് അങ്ങനെ പിന്നെ ചില ക്രിസ്റ്റൽസ് എർത്ത് പോട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് ചുമപ്പ് ലൈറ്റ് ഇടുന്നത് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്തില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ സിമ്പോളിക്കായിട്ടുള്ള ഒരു കുതിരയുടെ ചിത്രം വയ്ക്കുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്കോമർ വയ്ക്കുന്നതോ ഒരു പിന്നെ ലോ പിന്നത് ബെഡിങ് ബേഡിൻ്റെ ചിത്രം വയ്ക്കുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സിമ്പോളിക്കായിട്ട് ചെയ്യാവുന്നതാണ് ഒരു അരോന മത്സ്യത്തിൻ്റെ ചിത്രം വയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് സിമ്പോളിക്കായിട്ട് ചെയ്യാം അപ്പോൾ അതിലൊന്നും വലിയ ദോഷം വരാനുള്ള സാധ്യത ഒരുപക്ഷെ ചിലപ്പം സ്ഥലം മാറിയ റിസൾട്ട് കിട്ടിയില്ലാന്നിരിക്കാൻ നല്ലൊരു ദോഷം വരാനുള്ള സാധ്യതയില്ല പക്ഷേ എലമെൻറ്റ് ബേസ് ചെയ്യുമ്പോൾ വളരെ നോക്കിയും കണ്ടും ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റെ സേവനം അവിടെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസുകളെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം